ഹലോ മച്ചമാരെ എല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂറുകളിലേക്ക് സാധാരണ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ അതൊരു മലയാളം മൂവിയാണ് ലെവൽ ക്രോസ് എന്ന ചിത്രത്തിൻ്റെ പേര് പേര് പോലെ തന്നെ ലെവലുകൾക്കുള്ളിൽ നിൽക്കുന്ന ഒരു ചിത്രം തന്നെ ലെവൽ ക്രോസ് എന്ന് വിശേഷിക്കാൻ സാധിക്കും ഒരു ഡ്രാമ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ മൂവി എന്നൊക്കെയാണ് വിശേഷം സാധിക്കുന്നത് വ്യത്യസ്തമായ ജനമാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് അത്യാവശ്യം പ്രാവശ്യം എന്നൊക്കെ ഇല്ലയെന്നെ തന്നെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇത്ത് ജോസഫാണ് ഇതിൻ്റെ നിർമ്മാണം ഇതിൻ്റെ അവകാശം ഏറ്റെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അർഫഫ് അയൂബാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു ചിത്രം തന്നെയാണ് അല്ലെങ്കിൽ ആദ്യ സംരംഭം ഇവര് തുടക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള മെക്കി കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് കാരണം അർഫഫ് നമ്പർ വൺ എന്നാണ് കൊടുത്തിട്ടുള്ളത് അത് തന്നെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ ഇനിയും ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അത്ര കോൺഫിഡൻ്റെ അവിടെ തന്നെ തുടക്കത്തിൽ തന്നെ കാണുന്നുണ്ട് അതിൻ്റെ വിശ്വാസം കാരണം താൻ ചെയ്യുന്ന പടം അത്രേം നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ കാണുന്ന പ്രഷൻ കണ്ടാവും അല്ലെങ്കിൽ ഇനിയും ഇതിനപ്പുറത്തോടെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം അത് തന്നെയാണ് ഏതൊരു ഡയറക്ടർക്കും വേണ്ടത് അപ്പോൾ തുടക്കം തന്നെ ആ ഒരു കോൺഫിഡൻറ്റ് അല്ലെങ്കിൽ ആ ഡിഫറൻ്റ് ആയിട്ടുള്ള ആ ടൈമിലിനൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഡയറക്ഷൻ നമ്മൾ പറഞ്ഞിരുന്നു അർഫഫ് അയൂബ് എന്ന് സ്ക്രിപ്റ്റ് ചെയ്തുള്ള ആദം അയൂബാണ് അദ്ദേഹത്തിൻ്റെയും ആദ്യത്തെ സ്ക്രിപ്റ്റ് തന്നെയാണ് കാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആസിഫ് അലി ഷർഫുദ്ദീൻ അമലാപ്പാൾ തുടങ്ങിയ മൂന്ന് വ്യക്തികൾ തന്നെയാണ് മൂന്ന് വ്യക്തികൾ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയത് ഈ മൂന്ന് വ്യക്തികൾ മൂന്ന് മണിക്കൂർ പോലെ തന്നെ നമ്മൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് തന്നെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ലെവൽ കോഴ്സിനായിട്ട് മറികടക്കാൻ സാധിക്കുക വളരെ ചുരുങ്ങിയ കാസ്റ്റ് മാത്രമുള്ള വെറും മൂന്ന് വ്യക്തികൾ മാത്രമാണ് ചിത്രത്തിൽ പ്രധാനമായും കാസ്റ്റിംഗ് വന്നിട്ടുള്ളൂ ഏകദേശം ഏകദേശം രണ്ട് മണിക്കൂറിന് താഴെയും പോലെ നമ്മൾ പിടിച്ചെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അതും മറ്റൊരു ക്വാളിറ്റി വൈസായിട്ട് എനിക്ക് തോന്നുന്നു ലവൻ ഗ്ലോസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഒരു സൈക്കോളജിക്കൽ മൂവിയാണ് അതുകൊണ്ട് തന്നെ വളരെ സ്ലോ ആയിട്ടാണ് പടം മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത് സ്ലോ പടം എന്ന് വെച്ചാൽ എന്താ പറയുക ഒരുപാട് പടമല്ല ഒരു പക്ഷേ ആ രീതിയിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു വളരെ സ്ലോയിൽ വരുന്ന ഒരു മേക്കിംഗ് തന്നെയാണ് തുടക്കത്തിൽ കാണിച്ചിട്ടുള്ളത് കാരണം ആ തുടക്കം തന്നെ ഒരുപാട് ലോങ് ഷോട്ടുകൾ എടുത്ത് കാണിക്കുന്നുണ്ട് കാരണം ആസിഫിൻ്റെ ഇൻട്രോ ഒരു റെയിൽവേ ഒരു ഗുഹക്കുളിൽ നടന്നു വരുന്ന ഭാഗമായിട്ട് കാണിച്ചിട്ടുള്ളത് അവിടുന്ന് അതും ലോങ്ങ് ഷോട്ട് തന്നെയാണ് പിന്നീട് ഒരു മലമുകളിൽ കാണിക്കുന്നു അവിടെ നിന്ന് ഒരു വീഡിയോ വലിക്കുന്ന സീനായിട്ടാണ് കാണിച്ചിട്ടുള്ളത് അതിന് ശേഷം ഫേസ് ഏകദേശം ഒരു നാല് മിനിറ്റ് അപ്പുറത്താണ് ആസിഫിൻ്റെ ഫേസ് തന്നെ കാണിച്ചിട്ടുള്ളത് പക്ഷേ ആ ലോങ് ഷോട്ടുകളൊക്കെ അത്രയേറെ ക്വാളിറ്റി വിഷ്വൽസൊക്കെ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറി നോക്കുക വെച്ചെങ്കിൽ ഒരു റെയിൽവേ ഗാർഡായിട്ടാണ് ആസിഫില് ഇതില രഘു എന്ന് പറയുന്ന ഒരു കഥാപാത്രം ആ കഥാപാത്രം ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഏകദേശം പത്ത് വർഷത്തോളം ഒരു റെയിൽവേ അവിടെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം ഒരു മരുഭൂമിയാണ് അങ്ങനെ ആരും വരാറില്ല ഇടയ്ക്ക് ഒരു കൽക്കരി വണ്ടി വരും അങ്ങനെ ഇതിൽ തന്നെ പറയുന്നുണ്ട് ഒരു ട്രെയിൻ വരുന്നുണ്ട് ആ മാത്രം ഉള്ളൂ അവിടെ കാരണം വേറൊരു വ്യക്തികളൊന്നും കാണിക്കുന്നില്ല ഒരു പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നൊരു വ്യക്തി അതിൻ്റെ ഇടയിലേക്ക് ട്രെയിനിൽ നിന്നും വ്യാദൃശ്യമായി ഒരു ചാ ചാടുന്നു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കടന്നു വരുന്നു അതായിട്ടാണ് അമലപ്പൾ വന്നിട്ടുള്ളത് അപ്പോൾ അമലപ്പൾ വരുന്നോട് കൂടിയിട്ട് ഈ രണ്ട് വ്യക്തികൾ ഒറ്റപ്പെട്ട് കഴിയുന്ന രണ്ട് വ്യക്തികൾ വ്യക്തികൾക്കിടയിലോട്ട് പിന്നീട് എന്ത് സംഭവിക്കും എന്നാണ് എൻ്റെ സ്റ്റോറിയായിട്ട് മുന്നോട്ട് പോകുന്നത് അതായത് എന്താ പറയുക തീർച്ചയായിട്ടും നിരാശയിലൂടെ വക്കിൽ പോകുന്ന രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ അത് ആരോട് സംസാരിക്കില്ല താസിഫലി എന്ന് പറയുന്ന ഒരു കഥാത്രം രേഖു ഇദേഗുവിൻ്റെ അടുത്തോട്ട് മറ്റൊരു പെൺകുട്ടി വരുന്നു പിന്നീട് എന്ത് സംഭവിക്കും അതാണ് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് അത് വളരെ ത്രില്ലോട് കൂടി തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഷാർഫുദിൻ്റെ മികച്ചൊരു പ്രകടം കാണാൻ സാധിക്കും അതാണ് സ്റ്റോറിയായിട്ട് അവർ യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് ഇത് നമുക്കിതിൻ്റെ പോസി വശങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറ്റ മികച്ച ഒരു പോസിറ്റീവ് എനിക്ക് തോന്നുന്നു ഡ്യൂറേഷൻ തന്നെയായിരുന്നു ഏകദേശം ഒരു മണിക്കൂറും ഒരു മണിക്കൂർ അമ്പത് മിനിറ്റിന് താഴെ ഉള്ളൂ ഇതിലൊരു ഡ്യൂറേഷൻ വന്നിട്ടുള്ളൂ അത് തന്നെ മറ്റൊരു ക്വാളിറ്റി തന്നെയാണ് കാരണം ഒരു സ്ലോ പൈസ സ്ഫടമായിട്ട് പോയും അതിൻ്റെ രണ്ടര മണിക്കൂറും അപ്പോൾ തോട്ട് എത്തിക്കാതെ വളരെ കുറഞ്ഞ ഒരു ടൈം ലൈനുള്ളിൽ തന്നെ അത് തീർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അത് മേച്ചൊരു കൈടെ അതിനോടൊപ്പം തന്നെ ഡയറക്ഷൻ ഇസ് എ ഗുഡ് എന്ന് പറയാൻ സാധിക്കും കാരണം ഓരോ സീൻസോട്ടോ എടുത്ത് ചോദിച്ചാലും അതിൻ്റേതായ ക്വാളിറ്റി വൈസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ആദം അയ്യൂബിൻ്റെ ഇതാണ് സ്ക്രിപ്റ്റ് അതായത് ഡയലോഗ് വളരെ കുറച്ച് ഡയലോഗ് മാത്രമേ ഉള്ളൂ കാരണം ഇതിന് തുടക്കം പോലെ ഏകദേശം ഞാൻ നോക്കിയപ്പോൾ ി മീനിട്ടോ കഴിഞ്ഞിട്ട് നാസിഫിന് ഡയലോഗ് തന്നെ കൊടുത്തിട്ടുള്ളൂ അതോ അമലാപ്പറോട് പേടിച്ചു പോയോ എന്ന് പറയുന്ന ഡയലോഗും അതുപറയും പടം എന്താ പറയുക ബാഗഡ് സ്കോർ കൂടി മുന്നോട്ട് പോകുന്നുണ്ട് ബാഗണ്ട് എന്ന് പറയുമ്പോൾ അതായത് പടപ്പടാ പടക്കുന്ന വിജയോ കാര്യങ്ങളൊന്നും അതിൽ യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൂ അതായത് പശ്ചാത്തലത്തിൽ ഇപ്പോൾ ആവശ്യമായിട്ടുള്ള ഒരു സ്ലോ മോഡിൽ പോരുന്ന അല്ലെങ്കിൽ പണ്ടത്തെ നമ്മൾ ഒരു ഇംഗ്ലീഷ് പടത്തിലൊക്കെ കാണാൻ വേണ്ടി ശ്രമിക്കുന്ന തരത്തിലൊരു ബാഗ്രൗണ്ടാണ് ഇതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് വളരെ സ്ലോലി പോകുന്ന ഒരു ബാഗ്രൗണ്ട് അപ്പോൾ ആ വ്യക്തി ആസിഫ് നമ്മുടെ അമ്മലാപ്പുറോട് സംസാരിക്കുക പേടിച്ച് പോയോ അതായത് പൂവിൽ കിടക്കണമെന്ന് വിചാരിച്ചു കൊണ്ട് കഴിക്കുന്ന ആ ഡയലോഗാണ് തുറക്കം തന്നെ പറയുന്നുള്ളൂ അമലാപ്പുറങ്ങളിലൊക്കെ ഏകദേശം കുറച്ച് കഴിഞ്ഞിട്ടാണ് കുറച്ച് വെള്ളം തരുമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ നമുക്കിത് ഓരോ വ്യക്തിയുടെയും മൂന്ന് വ്യക്തികളുടെയും എന്താ സ്വഭാവ സാക്ഷരതകൾ ഇതിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞു തുടക്കം തന്നെ ആസിഫേ ഏകദേശം ഒരു പന്ത്രണ്ട് മിനിറ്റിന്റെ ഇടയിലാക്കിയ ഡയലോഗ് വരുന്നുള്ളൂ ആ തുടക്കത്തിൽ ആ ഷോർട്ട് തന്നെ എന്താണ് ആ ചുറ്റുപാട് അല്ലെങ്കിൽ അവിടെ ആരൊക്കെ വരും എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആ എട്ട് മിനിറ്റുള്ളിൽ അല്ലെങ്കിൽ ആ പന്ത്രണ്ട് മിനിറ്റുള്ളിൽ കടന്ന് പറഞ്ഞ് പോകുന്നുണ്ട് കാരണം മാസിഫിൽ എങ്ങനെയുള്ള കഥാപ്രമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ എന്താണ് ദൈവം എന്ന് പറയുന്ന ആ ക്യാരക്ടർ അപ്പം മുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു മികച്ച കൈഡ് കൊടുക്കുന്നു അതിനുശേഷം അമലാപ്പുളം എന്ന് പറയുന്ന ആ കുറിച്ച് പറയുന്നു അതിനിടയ്ക്ക് ഷർഫ്ദിനും വരുന്നുണ്ട് ഒരു സൈക്കോ ആയിട്ട് തീർച്ചയായിട്ടും ഞെട്ടിക്കുന്ന ഒരുപാട് ക്ലൈമാക്സുകളുള്ള ഒരു ചിത്രം തന്നെയാണ് നമ്മുടെ ലെവൽ ക്ലോസ് എന്ന് പറഞ്ഞ ചിത്രം എസ്പെഷ്യലി എനിക്ക് ഇഷ്ടപ്പെട്ടതിൽ വരുന്ന ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു അതായത് ഇൻ്റർവ്യൂ ചെയ്തൊരു പശ്ചാത്തലം കാരണം തീർച്ചയായിട്ടും നമ്മൾ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു മികച്ച പ്രകടനം തന്നെയാണ് അടുത്ത് എന്ത് സംഭവിക്കുന്ന എന്ന് തോന്നിപ്പിക്കുന്ന ഒരു തരം കാരണം വെച്ച് കഴിഞ്ഞാൽ പടം വല്ല സ്ലോയിലായിട്ട് പോകുന്നു അതിനിടയ്ക്ക് ഒരു നമ്മുടെ ഷർഫിൻ്റെ കഥാപാത്രം വരുന്നു വലിയ കണ്ടായിട്ട് വരെയും ബ്രിസുവായി തോന്നിയില്ലെങ്കിൽ പോയി ഇതിൽ ഇൻ്റർബല് എന്നൊരു ടിപ്പിച്ചുണ്ട് തിരിച്ചായിട്ടും ആ പശ്ചാത്തലം തിരിച്ചടി ഞെട്ടിച്ചെന്ന് പറയാൻ സാധിക്കും കാരണം അടുത്ത് എന്തെങ്കിലും ഇൻ്റർബല് ശേഷം തിരിച്ചടി തിരിച്ച് കയറണമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഇതിൻ്റെ ഇൻ്റർബൽ ബ്ലോഗായിട്ട് കൊണ്ടുവന്നത് അത് അത്യാവശ്യം കൊള്ളാമായിരുന്നു ശേഷം കുറച്ച് ഇമോഷൻസ് കണ്ടു ചെയ്യുന്നുണ്ട് ആസിഫിൻ്റെ സ്റ്റോറി പറയുന്നു കുറച്ച് ഇമോഷൻസ് കാരണം കടന്നു പോകുന്നുണ്ട് അത് നല്ല രീതിയിൽ ടച്ച് ആയി കാരണം ആ ഇമോഷൻസ് വരുന്ന ആ എസ്പെഷ്യലി ആ ഹോസ്പിറ്റലിൽ വരുന്ന സീൻസ് ഉണ്ട് അതിൽ ആ വരുന്ന പശ്ചാത്തലം ബാഗ്രൗണ്ട് അല്ലെങ്കിൽ ആസിഫിലൂടെ പഴയൊരു ഫ്ലാഷ് ബേക്കോട് പോകുമ്പോഴുള്ള ആ മേക്കവറും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി വരുന്നു ആ ഒരു അവസ്ഥ തീർച്ചയായിട്ടും രഘുവിൻ്റെ ഒപ്പം ഒരു പക്ഷേ പ്രഷകർ നിൽക്കാമെന്ന് തോന്നിയിരിക്കുന്ന തരത്തിലായിരുന്നു ആ സ്റ്റോറിയിലേക്കും അല്ലെങ്കിൽ ആ സ്റ്റോറിനെ അലേഷൻ ചെയ്തത് അത് കഴിഞ്ഞ് ഷർഫുദ്ദീൻ പറഞ്ഞ കഥാപാത്രം കടന്നുവരുന്നുണ്ട് ആളുടെ സൈക്കോബാത്താണ് തീർച്ചയായിട്ടും ഷർഫുദ്ദീൻ്റെ റോള് അദ്ദേഹം മികച്ചു തന്നെ രീതിയിൽ തന്നെ ചെയ്തു കാരണം ഞെട്ടിച്ചു കാരണം എന്താ പറയുക വേറെ ലെവൽ തന്നെയാണ് കാരണം ചിത്രം കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കും കാരണം ഒരു മെന്റലി കുറച്ച് ഡിപ്രസഡ് ആയുള്ള കഥാപത്രം മാറ്റാണ്ട് ഷർഫുദ്ദീൻ ഇത് വന്നിട്ടുള്ളൂ അതിൽ തന്നെ വ്യക്തമാണ് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം മികച്ച രീതിയിൽ തന്നെയാണ് വർക്കൗട്ടാവാൻ ശ്രമിച്ചിട്ടുള്ളത് അതിനുശേഷം ഒരു മൂന്ന് പേരും ഉള്ളൊരു കോമ്പിനേഷൻ സീൻസൊക്കെ അവസാനമാണ് വന്നു പോകുന്നുള്ളൂ കാരണം അതിൻ്റെ അതിൻ്റെ ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയാണ് സീൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് അതുപോലെ ക്ലൈമാക്സിലോട്ട് ഏകദേശം എത്തുമ്പോൾ ഇരുപത് മിനിറ്റിനുള്ളിൽ ടിസ്റ്റുള്ള ടിസ്റ്റ് തന്നെയാണ് കടന്നു പോകുന്നത് കാരണം നമുക്ക് തന്നെ ഒരു ഡൗട്ട് തന്നും ആര് എന്ത് എന്താ സംഭവിക്കുന്നുള്ള തോന്നു തോന്നും അത് മറ്റൊരു കോവിഡി എനിക്ക് തോന്നി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ടുള്ള അതുവരെ സ്ലോലി പോകുന്നു നമുക്കൊരു ഞാൻ പറഞ്ഞില്ല തുടക്കം തന്നെ കുറച്ച് ഈ കഥാത്തിനെ കുറിച്ച് നമുക്കൊരു ഒരു ഐഡിയ തന്നു പോകുന്നുണ്ട് തിരിച്ചിലവൻ അപ്പുറത്തോടെ എന്ന് വീണ്ടും നമ്മൾ തിരിച്ചു അപ്പ് എത്തിക്കുന്നു കാരണം ഇതിൽ ആരാണെന്ന് നല്ലവൻ ആരാണ് മോശപ്പെട്ടുള്ളത് എന്താണ് സംഭവിക്കുന്നത് തോന്നലുണ്ട് ആ തോതൽ തന്നെയാണ് ഇതിൻ്റെ ക്ലൈമാക്സിൽ ഇതിന് വീട്ടിൽ സംഭവിച്ചു പോകുന്നത് ആയിട്ടും അതിൻ്റെ അപ്പുറത്തോട്ട് വീണ്ടും ഒരു ക്ലൈമാക്സ് വരുന്നത് തിരിച്ചറിഞ്ഞ് ഞെട്ടിച്ചു അതിൻ്റെ അപ്പുറത്തോട്ട് വീണ്ടും ഒരു ക്ലൈമാക്സ് വരുന്നത് നമ്മൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് കാരണം ഇതിലത്തെ സീൻസ് രണ്ട് വ്യക്തികൾ നോക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കും ഇനി എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് കാണുന്നു അല്ല പിന്നീട് ഒരു ഉയർത്തെപ്പെന്ന് പറഞ്ഞപ്പോൾ തന്നെ വേറൊരു വ്യക്തി കടന്നു വരുന്നുണ്ട് നമ്മുടെ ആ ഒരു കഥാപാത്രം അത് കഴിഞ്ഞ് വീണ്ടും അവസാന ഭാഗത്ത് എത്തുമ്പോൾ വീണ്ടും ടിസ്റ്റ് തന്നെയാണ് ഫ്ലാഷ് ബ്രേക്കിലേക്ക് വീണ്ടും പോകുന്നു അതിൽ വരുന്ന ഒരു ബയറും ഒക്കെ പറയുന്ന മോനെ ഒരു പൊളി സാധനം തന്നെയാണ് പറയാൻ സാധിക്കുന്നത് കാരണം മികച്ച രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തത് ലെവൽ കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു കോഴ്സ് അതിൻ്റെ അപ്പുറത്തോട്ട് കടന്നു പോകുന്നില്ല കാരണം നമുക്കെന്താണ് കാണുന്ന പ്രേക്ഷനിലേക്ക് മനസ്സിലായ രീതിയിൽ തന്നെ സ്ലോലി പറഞ്ഞു പോകുന്ന ഒരു സൈക്കോളജിക്കൽ മൂവിയാണ് പറയാൻ സാധിക്കും കാരണം ഒരു അപ്പോൾസ് തന്നെയാണ് കാരണം ഇതിൻ്റെ ഡാറ്റിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അർഫ് അയ്യൂബാധ്യതിൻ്റെ ആദ്യ ചിത്രം എന്ന് തോന്നൽ തോന്നിക്കാതെ തന്നെ ഇനിയും മികച്ച ചിത്രങ്ങൾ ഒരുപാട് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ആസിഫലി എന്ന് പറയുന്ന എൻ്റെ മികച്ചൊരു പ്രകടനം തന്നെയായിരുന്നു ലെവർക്രോസിൽ ഞാൻ കണ്ടാൻ സാധിച്ചത് കാരണം എടുത്തു പണം എന്താ പറയുക മൂന്ന് വ്യക്തികളെങ്കിൽ പോലും ടോപ്പ് ലെവലിൽ ലെവലിരിക്കുന്ന ആസിഫലി എന്ന് പറയുന്ന റിഗു എന്ന് പറഞ്ഞ കഥാപാത്രം നമ്മൾ തിയേറ്റർ വിട്ട് ഇറങ്ങുമ്പോഴും ആ കഥാപാത്രം നമ്മുടെ മനസ്സിലോട്ട് തീർച്ചയായിട്ടും എന്താ പറയുക സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോഴും എവിടെയൊക്കെ ഒരു ചെറിയ വിങ്ങലോ അല്ലെങ്കിൽ എന്തായിരിക്കും ആ കഥാപ്രത്തിന് ഇനിയുള്ള ഒരവസ്ഥ എന്ന് തോന്നിക്കുന്നു അത് തന്നെ ആ വളരെ മികച്ച തന്നെ രീതിയിൽ തന്നെ ഡയലോഗ് കുറവായിട്ട് പോലും ഓരോ നോട്ടം ഭാവും അല്ലെങ്കിൽ ആ ചിരി തന്നെയാണ് ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് എനിക്ക് തോന്നുന്നു അപ്പോൾ ഷർഫുതിൻ്റെ കഥാപാത്രം അമലാപ്പുൾ ഒരു ഒക്കെ ലെവൽ തന്നെയായിരുന്നു മികച്ചതാക്കാൻ മികച്ചതിനപ്പുറത്തൊന്നും പോയില്ലെങ്കിൽ പോലും അവർക്ക് കൊടുത്തുള്ള ഒരു കഥാപത്രം അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തു കാരണം സ്ലോലി പോകുന്ന ഒരു കഥാപാത്രം തന്നെയാണ് അപ്പോൾ ഈ മൂന്ന് വ്യക്തികളുടെ ഞാൻ ലെവൽ പ്ലസ് മുന്നോട്ട് പോകുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ലെവൽ കോസ് കണ്ടപ്പോൾ എനിക്കൊരു ആവറേജ് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും നിങ്ങൾക്കും ആ അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒരു സ്ലോ പേസിൽ പോയി തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല എന്നത് എൻ്റെ മാത്രം അഭിപ്രായമാണ് എനിക്കത് കൊണ്ട് തന്നെയാണ് ഏവറേജോ അല്ലെങ്കിൽ കുറച്ച് മുകളിലോട്ട് പോകുന്ന ഒരു അനുഭവമായിട്ട് തോന്നിയത് ആ തീർച്ചയായിട്ടും ലെവൽ കോസ് കണ്ടുള്ള ചിത്ര നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും മറ്റൊരു ചിത്രം റിവ്യൂടെ കാത്തിരിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്ന കാര്യം പരിഗണിക്കുക അതുവരിക്കും ബൈ ബൈ ഫ്രണ്ട്സ്